ിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഏഞ്ചസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം വിശുദ്ധരും തിരുവചനവും തിരുസഭയുടെ പഠനങ്ങളും ചെറിയ കഥകളും നമ്മുടെ ഒപ്പമുള്ളവരുടെ അനുഭവങ്ങളൊക്കെയായി ഒരു ചെറിയ യാത്ര നമ്മുടെ മക്കളെ സ്വർഗോന്മുഖരാക്കി യാത്ര ചെയ്യാനുള്ള ചെറിയ പരിശ്രമം അത് അതിനെ സഹായിക്കണം നമ്മുടെ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സോണി സോണിചേട്ടനാണ് പലതവണ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സോണി ചേട്ടൻ എറണാകുളത്ത് നോട്ട് ബിസിനസ് ചെയ്യുന്നു ചുണ്ടി ചേച്ചിയും മൂന്ന് മക്കളും ശരിയല്ലേ മൂന്ന് മക്കളും കൊണ്ട് സ്നേഹപൂർവ്വം ചേട്ടനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ ഉള്ള കുടുംബം ബാംഗ്ലൂരിൽ നിന്ന് കുടുംബമാണ് പ്രിയപ്പെട്ട പോൾ ചേട്ടനും രാജ ചേച്ചിയും ഇവർക്ക് മൂന്ന് മക്കളുണ്ട് ചേട്ടനൊരു ഐ ടി ചേച്ചി ഒരു പഴയ സി എക്കാരിയാണ് മക്കൾക്ക് വേണ്ടി ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് വീട്ടിരിപ്പാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ നോക്കലാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം അപ്പോൾ ഒരു ഐ കുടുംബത്തെയും സ്നേഹപൂർവ്വം ഇന്നത്തെ മധുരമൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഷാലോമിലെ തന്നെ ഷാലോമിൻ്റെ സ്വന്തം അച്ഛനായ റോയി പാലാട്ടി സി എം അച്ഛൻ്റെ ആദ്യ പുസ്തകം ദേശ നാടകൻ്റെ വിചാരങ്ങൾ അതിൻ്റെ അതിൻ്റെ ഒരു വരിയിൽ വായിച്ചൊരു ചെറിയൊരു പ്രാർത്ഥന ഞാൻ ഓർക്കുന്നുണ്ട് അത് ഞാൻ പിന്നീട് വൈകുന്നേരം എൻ്റെ കൂടി സ്വന്തം പ്രാർത്ഥനയൊക്കെ സ്വല്പം നീട്ടി എഴുതി പേരിതായിരുന്നു ഒരു നിസ്സഹായൻ്റെ പ്രാർത്ഥന പ്രാർത്ഥന വളരെ മനോഹരമായ ഹൃദയം കൊണ്ട് എഴുതിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥന എങ്ങനെയാണ് ദൈവമേ നീ എന്നെ നന്നാക്കാൻ പരിശ്രമിക്കുക ഞാൻ നന്നായില്ലെങ്കിലും നീ തളരരുത് തുടർന്നുകൊണ്ടേ ഇരിക്കുക മനോഹരമായ പ്രാർത്ഥനയാണ് ദൈവമേ ഞാൻ നന്നായില്ലെങ്കിലും നീ തളരരുത് തുടർന്നുകൊണ്ടേയിരിക്കുക എനിക്കിത് ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഞാനത് കുറച്ചുകൂടി ആഡ് ചെയ്ത് മനോഹരമായിട്ട് നിസ്സഹായൻ്റെ പ്രാർത്ഥന എന്നൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചായിരുന്നു കാരണം ഇതൊരു ദൈവവുമായിട്ടുള്ള ദൈവം എൻ്റെ സ്വന്തം എൻ്റെ ചങ്കോട് ചേർക്കുന്ന ചേർന്ന് നിൽക്കുന്നു ഉറപ്പിൽ നിന്നൊരു പ്രാർത്ഥനയായിരുന്നു അതുതന്നെയാണ് നമ്മളെൻ്റെ മധുരവൈളിലെ സംസാര വിഷയവും നമ്മുടെ മക്കളെ എങ്ങനെ നമുക്ക് ഈ ഒരു തമ്പുരാനുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലേക്ക് എങ്ങനെ വളർത്തിക്കൊണ്ടു വരാം കർത്താവാണ് എൻ്റെ എല്ലാം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരൻ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ വിധം നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ആ ഒരു വിശുദ്ധമായ സൗഹൃദത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം അതിനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ടാണ് നമ്മുടെ ഫാമിലിയും ചേട്ടനും നമ്മുടെ ഉള്ളത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം നമ്മൾ നമ്മളെന്തൊക്കെയാണ് വീട്ടിലെ ഈ ബാല്യം ബാല്യമ നിങ്ങളുടെ എല്ലാ മക്കളും തന്നെ പത്ത് വയസ്സ് താഴേക്കുള്ളവരൊക്കെ അല്ലേ അപ്പോൾ അവരെങ്ങനെയാണ് ഈ കുഞ്ഞിനെ തന്നെ ഈ ഒരു ഈശോ സ്നേഹവും സ്വർഗവും ഒക്കെ അവരുടെ ഹൃദയത്തിലാക്കി കൊടുക്കാനായിട്ട് എടുക്കുന്ന ചെറിയ എഫേർട്ടുകൾ എന്തൊക്കെയാണ് അപ്പം ഞങ്ങൾ പിള്ളേരോട് എപ്പോഴും പറയുന്നത് എല്ലാ ചെറിയ കാര്യങ്ങളും ഈശോയോട് ഷെയർ ചെയ്യണം അപ്പം അതിനായിട്ടും ഞങ്ങൾ തുടങ്ങിയ ഒരു ചെറിയൊരു ഇതാണ് എല്ലാ ദിവസവും ഡയറി എഴുതുക അപ്പം എല്ലാ ദിവസവും വൈകിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങള് സന്തോഷകരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ വേദനാജനകമായ ചെറിയ ചെറിയൊരു കാര്യങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ ചോക്ലേറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ അന്നൊരു ദിവസം ചോക്ലേറ്റ് കിട്ടി അല്ലെങ്കിൽ പപ്പ അമ്മയും വഴക്കു പറഞ്ഞു ടീച്ചർ ചില പണിഷ്മെന്റ് കൊടുത്തു ഇതാണ് തിരുസഭയില് സ്പിരിച്വൽ ജേണൽ എന്ന് പറഞ്ഞ വിശുദ്ധത്തിലേക്ക് വലിയൊരു വിശാലമായ ഏരിയ ഉണ്ട് പ്രത്യേകിച്ച് കൊച്ചുറേസിയുടെയൊക്കെ പുസ്തകം അവളെഴുതിയ കുഞ്ഞു കുഞ്ഞു എഴുത്തുകളാണ് തിരുസഭയിൽ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ആയിട്ട് പിന്നെ മാറിയത് പറഞ്ഞോളൂ അപ്പൊ അവരെല്ലാ ദിവസവും അതൊരു പ്രാക്ടീസ് ആയിട്ട് വൈകിട്ട് സംസാരമായിട്ട് ഈശോ ആയിട്ട് അവർ ഷെയർ ചെയ്യാനായിട്ട് അവരെഴുതും അപ്പം ചിലപ്പോൾ ഞങ്ങളോട് വായിക്കാൻ പറയും അവരും ഈശോ ആയിട്ടുള്ള ഒരു സീക്രട്ടായിട്ടുള്ളൊരു ഒരു പോലെയാണ് മൂന്ന് പേർക്കും സ്പൈറൽ ബൈൻഡ് ചെയ്ത ചെറിയ നോട്ട്ബുക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മൂത്തവർ രണ്ടുപേരെ എട്ട് വയസ്സുള്ള ആളും അഞ്ചു വയസ്സുള്ള ആളും എഴുതും എഴുതും അവര് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ എഴുതും ഇളയാളെ എഴുതാറൊന്നും ആയിട്ടില്ല അവൾ കുറെ പടങ്ങളൊക്കെ വരയ്ക്കും ഈശോയ്ക്ക് വേണ്ടി പടങ്ങളൊക്കെ വരച്ചു അപ്പൊ എല്ലാ ദിവസവും അത് നിർബന്ധമായിട്ടും ചെയ്യണം ഉറങ്ങുന്നതിന് മുന്നേ അങ്ങനെ അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് എഴുതാൻ അപ്പോൾ ചില ദിവസങ്ങളവർ ഫോൾ പറഞ്ഞ പോലെ ഞങ്ങളെ പെർമിറ്റ് ചെയ്യും വായിച്ച് നോക്കാനായിട്ട് അപ്പോൾ ഞങ്ങളത് വായിച്ചു നോക്കുമ്പോൾ അവർ ചെറിയ ചെറിയ ഇന്ന് എനിക്ക് സങ്കടമായി ഈശോ ടീച്ചർ തന്നെ ഇച്ചിരി വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ ഇത്തിരി വഴക്ക് പറഞ്ഞു ഈശോ അങ്ങനെ വളരെ

അവർക്ക് അവർക്ക് അതൊരു അതൊരു ശീലമായിട്ട് എക്സൈറ്റ്മെന്റ് ഡേറ്റ് പിന്നെ അവര് ദിവസം തുടങ്ങുമ്പോ തന്നെ അവർ ഈശോ ആയിട്ടുള്ള ഒരു ബെഡ് മന്ദി നീക്കുന്നതിന് മുന്നേ ഒരു പ്രയർ നമ്മൾ പറയാറുണ്ട് അപ്പൊ അവരുടെ അഞ്ച് സെൻസും ഈശോയ്ക്ക് ഓഫർ ചെയ്തിട്ട് അവർ അങ്ങനെയാണ് അവർ എഴുന്നേൽക്കുന്നത് നിർബന്ധമായിട്ടും അവർ അവര് തന്നെ അതുപോലെ റൂട്ടീൻ റുട്ടീനായിട്ട് മാറി ആദ്യം ഞാൻ കൂടെ ഇരുന്ന് നമുക്കത് രാവിലത്തെ തിരക്കിൻ്റെ ഇടയില് നമുക്ക് സമയം കിട്ടണം കൂടെ കുട്ടികളെ എൻകറേജ് പഠിപ്പിച്ചിട്ടൊക്കെ മൂന്ന് സംഭവം തന്നെ പ്രീത ചേച്ചി എഞ്ചി സാറിന്റെ കോർഡിനേറ്ററായി ചേച്ചി ഇതേ സീറ്റിൽ പറഞ്ഞാൽ ചേച്ചി മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു പറഞ്ഞത് ഓരോ സെൻസ് രാവിലെ നെറ്റിൽ കുറിച്ചൊരു ഈശോയെ എന്റെ ചർമ്മത്തെ വിശദീകരിക്കണമെ കണ്ണിൽ കൊച്ചു ഈശോയെ എൻ്റെ കണ്ണിന് വിശു എൻ്റെ ഓരോ സെൻസസിനെയും ഓരോ വിശുദ്ധരെ ഏൽപ്പിക്കും കണ്ണിനെ കൊച്ചറേസയെ ഏൽപ്പിക്കും മൂക്കിനെ ഫ്രാൻസിസറിനെ ഏൽപ്പിക്കും ചെവി അൽഫോൺസാമെ ഏൽപ്പിക്കും ചുണ്ടിനെ ചാവറൈസിനെ ഏൽപ്പിക്കും ഓരോ വിശുദ്ധരെ ഏൽപ്പിച്ച് ഏപിച്ച് രാവിലെ തന്നെ മുഴുവൻ സെൻസുകളെ അഞ്ച് സെൻസുകളും വിശുദ്ധീകരിച്ചിട്ട് മനോഹരമായ പ്രാക്ടീസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചേച്ചി തുടർന്നുള്ളൂ അതേപോലെ മനസ്സിനെയും സമർപ്പിച്ച് പിന്നെ ഞങ്ങളൊരു വിശുദ്ധരാക്കണമേ എന്നുള്ളൊരു ചെറിയ പ്രാർത്ഥനയും രാവിലെ തന്നെ അതുപോലെ തന്നെ രാവിലെ അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ കൂടെയാണ് അവരുടെ ദിവസം തുടങ്ങുന്നത് അപ്പൊ രാവിലെ അവരെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അവർക്ക് ബൈബിളൊക്കെ എടുത്ത് രാവിലെ തിരക്കിനിടയിൽ വായിക്കാൻ പറഞ്ഞ ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആവില്ല അപ്പോൾ ഒരു പ്രിന്റ് എടുത്ത് കൊടുത്തു നയന്റി വൺ സാം മാത്രം അപ്പോൾ അത് മാത്രം പ്രിന്റ് എടുത്തു ഒരു കൊടുത്തു എടുത്തുകൊടുത്തു അവരത് എല്ലാ ദിവസവും മൂത്ത രണ്ടുപേരും വായിക്കും ഇളയ ആൾക്കാർ അവള് മറ്റുള്ളവർ വായിക്കുന്ന കേട്ട് ഇരിക്കും അങ്ങനെ എല്ലാ ദിവസവും അത് വായിച്ച് ഇപ്പൊ മനപ്പാട് വയരണ്ട് പോകുന്നതിന് മുന്നേ അതും അപ്പൊ അതും ഈശോ പ്രൊട്ടക്ട് ചെയ്യും ആ ഈശോ അന്നത്തെ ദിവസം നമ്മുടെ കൂടെയുണ്ട് നമുക്കൊന്നും വരില്ല നമ്മളെ പ്രൊട്ടക്ട് ആ ഒരു ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് അവരുടെ ദിവസം അന്ന് അവരെല്ലാ ദിവസവും തുടങ്ങുന്നത് ഓഫ് ഗോഡ് മൈ ഗാർഡിയൻ പ്രാർത്ഥന അതും രാവിലെ ും സെൻസസ് കഴിഞ്ഞിട്ട് അതും പ്രാർത്ഥിച്ചിട്ടാണ് രാവിലെ വന്ന ഒരു ഒരു തരംഗം തന്നെ സൃഷ്ടിച്ച് കനത്ത സ്പിരിച്വൽ ഫെൻസിംഗ് ഒക്കെ ഉണ്ടാക്കി വേലു പണിത് കെട്ടിയാണ് പിള്ളേരെ പുറത്തേക്ക് കപചിത വാഹനത്തിനാണ് പോകുന്നതിന് മുമ്പ് ആന വെള്ളം തൊട്ട്

നമുക്കിത് വിശുദ്ധമായ വെള്ളം സാത്താൻ ഇത് ആസിഡ് ആസിഡ് ഒഴിക്കുമ്പോൾ എന്തേലൊക്കെ സാത്താൻ്റെ ഇത് ഇതുണ്ടെങ്കിൽ ഓടിപ്പോകണം പിന്നെ ഈ ഈ ആസിഡ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് വേറൊരു കൃമികീടോ അങ്ങോട്ട് വരത്തുമില്ലെന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അമ്മ തന്നെ ചോദിച്ചേട്ടാ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം ഞങ്ങളുടെ വീട്ടിൽ എണ്ണാമള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഒരു വിശ്വാസം അങ്ങ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് ചുറ്റും ചെറിയ ആൾ പോലും പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവനാദ്യം പോയി കഴിഞ്ഞാൽ ഓടിപ്പോയി ആ ഒരു ഇത് കണ്ടി ഓടിപ്പോയി അത് പോയി വരച്ച് നമ്മുടെ നല്ലതും കുളിച്ചു കൊണ്ടുപോയി അപ്പൊ ഞാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം വെച്ചാല് ഞാനൊരു അഞ്ചു ലിറ്ററിന്റെ കാനങ്ങ് വാങ്ങിച്ചു എന്നിട്ട് ആനാവുള്ള മെഞ്ചരിച്ച് വീട്ടിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ ആവശ്യമുള്ള എടുത്ത് കുടിക്കുക അസുഖങ്ങളോ കുറച്ച് കുടിക്കാൻ പറ്റും അപ്പം ശരിക്കും നമ്മൾ അതിനെ നമ്മളതിനെ ഒരു പ്രൊട്ടക്ഷൻ ശരിക്കും നിങ്ങൾക്ക് ബാല്യത്തിൽ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ലെസൺ ഡിപ്പൻ ചെയ്യാനുള്ള വലിയൊരു കാര്യം കൊടുക്കുകയാണ് അസുഖം വന്ന കുടിക്കുക ക്ഷീണം വന്ന മുഖത്തൊന്ന് തളിക്കുക അതിനെ ഡിപ്പൻഡ് ചെയ്ത് ശരിക്കും അതിനെ ഒരു ശരിക്കും ഒരു ലൈഫ് ഫോം ചെയ്യാൻ പറ്റും നമുക്ക് അത് നമുക്ക് തരുന്ന ഒരു പ്രൊട്ടക്ഷൻ ഭയങ്കര ആണ് പലർക്കും അറിയില്ല നമ്മൾ ആനാൻ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറയാം ദുഃഖ ശനിയാഴ്ച പോയി വീട്ടിൽ കണ്ട് കളക്ട് ചെയ്ത് ചാർത്ത ദുഃഖ ശനിയാഴ്ച എടുക്കുമ്പോഴും ആനമ്പൊള്ളും ഫുൾ അതുപോലെ തന്നെ കാണും പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യം പക്ഷെ അത് ശരിക്കും നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഇഷ്യൂസൊക്കെ വീടുകളിലുണ്ടാകുമ്പോഴും മക്കളുടെ കാങ്ങൽ അത് നമ്മൾ എടുത്ത് തളിക്കുകയൊക്കെ ചെയ്യും അതൊന്നും കടത്തി പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ഒക്കെ തിരിദ്ധാരണയുണ്ട് അൽമാർക്ക് ഹന്നാമ്പളം തളിച്ച് പ്രാർത്ഥിക്കാവോ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ വെപ്പൺ ആണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അധികാരത്തോടെ തന്നെ മക്കളെ ഹന്നാമളം തളിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രത്യേകിച്ച് വീട്ടിലെന്തെങ്കിലും അസ്വസ്ഥത തോന്നിയോ മക്കൾക്ക് അസുഖം അല്ലെങ്കിൽ ഉറക്കത്തെ ഞെട്ടി എഴുന്നേൽക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിയൊക്കെ ഒന്ന് മാതാപിതാക്കൾക്ക് തന്നെ എപ്പോഴും വെഞ്ചിക്കാവുന്ന കാര്യമാണ്

ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ അവരറിയാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പാടില്ല പലപ്പോഴും ഈ ഇത് റിജക്ഷൻ ഉണ്ടാകുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഫോഴ്സ്ഫുള്ളി ചെയ്യും അപ്പം അവനൊരു ദിവസം അലമ്പാൻ തോന്നി അവനെ അലമ്പിക്കോട്ടെന്നേ നമ്മള് നമ്മൾ അവന് കൂടെ കൂടി കൂടിക്കുകയാണ് വെച്ചാൽ കൂടെ കൂടെ കൂടി അവരുടെ ഒരു എൻജോയ്മെന്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അവര് തന്നെ നമ്മളോട് ജസ ആണെങ്കിലും ഇമ്മാനുവൽ ആണെങ്കിലും ഇമാനുലിനെ കഴിഞ്ഞ ദിവസം അവൻ്റെ ഒരു പല്ലിന്റെ പ്രശ്നം ഉണ്ടായി അപ്പം ഇന്ന രണ്ടാ ഇമാറി നിന്നിപ്പോ തലങ്ക ഇങ്ങനെയുള്ള പരിപാടികളാണല്ലോ ചെയ്യുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇന്നലെ ഞങ്ങൾ വീട്ടിൽ പുറത്തിറങ്ങിയ ആ സമയത്താണ് സംഭവിക്കുന്നത് വീടിനോട് പുറത്തിറങ്ങി ഞങ്ങൾ ഞങ്ങള് കാർഡ് അഞ്ച് മിനിറ്റ് അങ്ങ് പോയിട്ടുണ്ടാകും അപ്പൊ തന്നെ വിളി വന്നു അമ്മേ അച്ഛൻ്റെ പല്ലു പോയി എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഉണ്ടായ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ പല്ല് അന്ന് കൊടുത്ത കർത്താവാണ് അതായത് ഈ പല്ല് ശരിക്കും പോയൊരു പല്ല് രണ്ടാമത് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് റെഡി ആയി വന്നൊരു പല്ല അപ്പൊ ഞാൻ തിരി പറഞ്ഞു അതിനൊരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല കർത്താവ് കൊടുത്ത പല്ല നമുക്ക് എന്തായാലും പോയ വഴി പോയിട്ട് തിരിച്ചു പറയാം ഞങ്ങൾ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോയില്ല പോയിട്ട് ഞങ്ങൾ തിരിച്ച് ചെറിയ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു തിരിച്ചു വന്നു വന്ന് ഡോക്ടറെ അടുത്ത് പോയി പിറ്റേ ദിവസം പോയത് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പൊ അന്ന് അച്ഛനോട് ഞാൻ അവൻ പറഞ്ഞ കാര്യമാണ് ഞാൻ നാളെ രാവിലെ ഞാൻ പള്ളിയിൽ പോകും ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അവൻ ഇങ്ങോട്ട് പറഞ്ഞ രാവിലെ ആറര പെഴുന്നേറ്റ് പുള്ളി പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു തിരിച്ചു വരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഓക്കെ ആയി അപ്പോൾ ഇത് ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റിയപ്പോ ശരിക്കും പറഞ്ഞാൽ അവന്റെ വീണ്ടും വീണ്ടും അവന്റെ ഒരു ട്രസ്റ്റ് ഗോഡിലേക്കുള്ള ട്രസ്റ്റ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്തു നമ്മള് പഠിപ്പിച്ചു ഈ പേരൻസിനെ കുഞ്ഞുങ്ങളെ ഇമിറ്റേറ്റ് ചെയ്തല്ല വളരുന്നത് മാതാപിതാക്കൾ ഡിറ്റോ ആകാനാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത് നമ്മൾ അപ്പനെ പോലെ മീശ വളർത്താനോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കാനോ പണ്ടൊക്കെ മുണ്ടെടുക്കാനോ ഇതെല്ലാം ത്രൂ ഇമിറ്റേഷൻ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ഭയങ്കര ഇൻഷുറൻസ് ഉണ്ടാവുമ്പോ ശരിക്കും നമ്മളത് യൂസ് ചെയ്യണം ചെറിയ ചെറിയ ഇൻഷുറൻസിൽ അതായത് മൂത്ത ആൾക്ക് അവളുടെ ബർത്ത്ഡേ എപ്പോഴും അവധിക്കാലത്ത് വരാ അപ്പൊ കളർ ഡ്രസ് ഇട്ട് സ്കൂളിൽ പോയിട്ട് അസംബ്ലിയിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത് അവസാനത്ത് ഒന്നര ദിവസങ്ങളിലാണ് അപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അവധിക്കാലത്താണെങ്കിൽ ഒന്നര ദിവസം മുമ്പ് സ്കൂൾ ക്ലോസ് ചെയ്യുന്ന ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ രണ്ടു ദിവസം മുമ്പ് പോവാന്ന് വിചാരിച്ചപ്പോ അന്ന് ടീച്ചറോട് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു അന്നത്തെ ദിവസം അസംബ്ലി ഇല്ല അപ്പം പിറ്റേ ദിവസം ലാസ്റ്റ് ഡേ ആകുമ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ അത് സാധാരണ അനുവദിക്കില്ല ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം നാളെ അസംബ്ലി ഉണ്ടാവാനായിട്ട് അപ്പോൾ അവൾ രണ്ട് മൂന്ന് മൂന്നാല് ദിവസമായിട്ട് കീബോർഡ് പ്രിപ്പയർ ചെയ്യാണ് അന്ന് അസംബ്ലിയിൽ പെർഫോം ചെയ്യാനായിട്ട് അപ്പം അന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു ഈശോ നീ അനുവദിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇന്നവിടെ അസംബ്ലി ഉണ്ടാവാനായിട്ടും ഇന്ന് എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് ഒരു അവസരം തരണം അപ്പം അന്ന് വൈകിട്ട് അവൾ വളരെ സന്തോഷമായിട്ട് വന്നു അന്ന് ടീച്ചർ ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള അസംബ്ലി ഉണ്ടായി അവൾക്ക് മനോഹരമായിട്ട് കീബോർഡ് വായിക്കാനും സാധിച്ചു എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്തു ഇൻസിഡന്റിലും ഈശോയോട് പറഞ്ഞാൽ ചെയ്താൽ കിട്ടും അത് ഈശോയുടെ ഇഷ്ടമാണ് അതും കൂടെ നമ്മള് കൊടുക്കണം തോന്നിണ്ടോ അതെ അപ്പൊ നമ്മളെപ്പോഴും മക്കളോട് പറയുന്നത് ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് സാധിച്ചു കിട്ടും അല്ലെങ്കിൽ അത് ഈശോയുടെ ഇഷ്ടമല്ല അപ്പൊ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം അപ്പൊ അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവരും ഇപ്പൊ ഈ ഇൻസിഡൻ ഈ സമയത്തും അവൾ പറഞ്ഞു ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈശോടെ ഇഷ്ടമാണല്ലോ പക്ഷെ ദൈവം അത് സാധിച്ചു കൊടുത്ത കുഞ്ഞു ഹൃദയത്തിന്റെ സന്തോഷം കൊടുത്തതെന്നുള്ളതാണ് അവളെ തിരിച്ചു പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും നമ്മൾ കുഞ്ഞിലെയാണല്ലോ ദൈവത്തെ പിള്ളേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എല്ലാം തരുന്നവൻ തരുന്നവൻ എന്ന് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ദൈവത്തെ അവതരിപ്പിക്കും പക്ഷേ ഈ രണ്ടാം ഭാഗത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എനിക്ക് പ്ലസ് ടു ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും ഒരു എപ്പിസോഡ് പങ്ങ് പങ്കുവച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്ലസ് ടു പഠിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് പയ്യൻ എൻ്റെ വന്നിട്ട് കുംസാരിക്കാൻ വേണ്ടി വന്നു ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് കുംസാരിക്കാൻ വേണ്ടി വന്നു കുസാരമൊക്കെ വളരെ യാദർശികമായി നമ്മൾ നമ്മൾ വളരെ യാന്ത്രികമായിട്ടൊക്കെ പോയി അത് കുംസാരം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞാൽ അവനെ ചുമ്മാ സംസാരിക്കാൻ എൻ്റെലേക്ക് വന്നു ഞാൻ ചോദിച്ചു മോനെ ഡു യു റിയലി ബിലീവ് ഇൻ ഗോഡ് ഞാൻ പറഞ്ഞു അവൻ പറയാണ് നോ ഫാദർ ദർ ഇസ് നോ ഗോഡ് എക്സിസ്റ്റ് അവനോട് പറയുന്നത് ദർ ഇസ് നോ ഗോഡ് എക്സിസ്റ്റ് ഞാൻ പറഞ്ഞു പിന്നെ ഇതിനെ സംസാരിക്കാൻ വന്നത് അപ്പം അപ്പം നിർബന്ധിച്ചിട്ട് വന്നതാണ് അവൻ ഐ ഇവൻ എൻട്രൻസിനെ പഠിക്കുമ്പോൾ ഇവൻ ഏറ്റവും ലോ ഗ്രേഡ് റാങ്ക് ആണ് അവൻ പറയാണ് ഫാദർ പണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശോ അപ്പം പറയുമായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയും പ്രാർത്ഥിച്ച ദൈവം തരും അങ്ങനെ എനിക്ക് പ്ലസ് ടു വരെ ഭയങ്കര മാർക്കായിരുന്നു ഞാൻ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാർക്കിലാണ് ഹൈ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹയർ സെക്കൻഡറി പാസ് ആവുന്നത് എന്നിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ് യു നോ ഫാദർ മൈ റാങ്ക് ഈസ് എയ്റ്റി എയ്റ്റ് ആൻഡ് വി ഹാവ് ഓൾ ഡി നയൻറ്റി സ്റ്റുഡൻറ്റ്സ് ഇൻ ദ ക്ലാസ് അപ്പോൾ ഞാൻ എൺപത്തെ റാങ്ക് നിൽക്കുമ്പോൾ ഇതൊന്നും തരാത്ത അതാണ് ദൈവം ഇല്ല കിട്ടിയില്ലെങ്കിൽ പോലും മക്കളെ അതാണ് അക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യം കൂടി കുഞ്ഞുങ്ങളെ ബാല്യത്തിൽ പഠിപ്പിക്കണം നമ്മൾ ഇവർക്ക് ലോജിക്കൽ ആയിട്ടുള്ള ചില ആൻസേഴ്സ് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയങ്ങളിൽ അപ്പം ഈ ഒരു 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 ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ചാൽ ഈ ചെറിയ ആൾ എന്തോ കാര്യം വേണമെന്ന് പറഞ്ഞിട്ട് കത്തിയോ സിസ്റ്റേഴ്സ് അങ്ങനെ എന്തൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇമ്മാനുവൽ പറഞ്ഞു ഇപ്പൊ നിനക്ക എടുക്കാൻ പറ്റത്തില്ല അതിന്റെ കൈ മുറിയും എന്ന അവൻ അവൻ പറഞ്ഞു ഇമ്മാനുവൽ പറഞ്ഞു രണ്ടാമത്തെ അവിടെ പറഞ്ഞു അപ്പൊ ഞാൻ അറിഞ്ഞപ്പോൾ ഇമ്മാനുവലിനെ വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞാനോട് പറഞ്ഞു നീ എന്തുകൊണ്ടാണ് അത് അവനോട് പറഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു കൈ മുറിയും അത് അവൻ അവനറിയത്തില്ല ചോദിച്ചു അവൻ അവനറിയത്തില്ല അവൻ കുഞ്ഞല്ലേ ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ചില കാര്യങ്ങൾ അപ്പ നോ പറയുന്നത് നിനക്കറിയില്ല അത ഈ ഒരു ഏജില് നിനക്ക് നല്ലതാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയും ചിലപ്പോൾ നോ എന്ന് പറഞ്ഞു കാരണം എനിക്ക് എന്റെ ആ എക്സ്പീരിയൻസ് ഞാൻ ഈ ലോകം കണ്ടിട്ടുള്ള ഇത്രയും വർഷം അപ്പേക്ക് ഇത്ര പ്രായമായി ഇത്ര ആൾക്കാരെ കാണുന്നതാണ് അപ്പം നമുക്കറിയാൻ പറ്റും അതിനകത്ത് നല്ലതാണോ ചീത്തയാണെന്നുള്ള അപ്പൊ ഞാൻ പറഞ്ഞ ചില ഇൻസിഡൻസ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നു നമ്മൾ വേറെ ഒന്നും അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട അത് അവരുടെ മനസ്സിൽ കിടക്കും ഒരു രജിസ്റ്റേർഡ് ആയിട്ട് കിടക്കും അപ്പം അങ്ങനത്തെ ഒരു ചില കാര്യങ്ങൾ നമുക്കത് കാരണം എല്ലാ ദിവസവും ദൈവം നമ്മുടെ ലൈഫിൽ ഭയങ്കര അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് പേരൻസ് നമ്മുടെ പേരൻസ് പിള്ളേരുടെ കാര്യം വിട്ടിട്ട് നമ്മുടെ ലൈഫിൽ നോക്കിയാലും പക്ഷെ എത്ര ദിവസം നമ്മൾ അത് നന്മയായിട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നു അറിയാതെ പോകുന്നത് ആ അറിയാവുന്നില്ല നമ്മൾ നമ്മൾ തിരിച്ചറിയുന്നില്ല എത്രയോ അപകടങ്ങളിൽ നിന്നും നമ്മൾ നമ്മള് രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ടെക്കൻ ഫോർ സ്റ്റാൻഡേർഡ് എന്നുള്ള ലെവലിൽ നമ്മൾ പോവാം

പ്രാർത്ഥിച്ചിട്ട് പോവാം ഞങ്ങളുടെ വീട്ടില് മക്കളെ കുറച്ചും കൂടെ നമ്മള് നമ്മൾ നോയമ്പ് കാലത്ത് കുരിശിന്റെ വഴിയൊക്കെ നമ്മൾ വലിയവര് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ കുരിശിന്റെ വഴി പലപ്പോഴും അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ാണ് അതെ അത് പാടാണ് അപ്പൊ ഞാന് നമ്മൾ അവർക്കും അവർക്ക് താല്പര്യമുണ്ട് പക്ഷെ പകുതിയാകുമ്പഴേക്കും അവർക്ക് ഇൻട്രസ്റ്റ് പോകുന്നു അപ്പൊ ഞങ്ങള് ചെയ്യുന്നത് ഒരു ചെറിയൊരു സിമ്പിൾ കുരിശിന്റെ വഴി ഉണ്ടാക്കി എന്നിട്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കി ചെറിയ സിമ്പിൾ ലാംഗ്വേജ് രണ്ട് സെന്റൻസ് ഒക്കെ ഓരോ സ്റ്റേഷനാണ് ചെറിയൊരു കുരിശിന്റെ വഴി ചെയ്ത് അപ്പൊ ഇവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ മാറ്റണല്ലോ അപ്പോൾ ഒരാളോട് കുരിശ് പിടിക്കാൻ പറയും ഒരാളോട് കാൻഡിൽ കത്തിക്കാൻ പറയും എന്നിട്ട് ഇൻവോൾവ്മെന്റ് ഒരാൾ വായിക്കും അപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമല്ല അപ്പൊ നമ്മള് അവരുടെ അടുത്ത് പറയുന്നത് വീടിന്റെ ഓരോ റൂമും ഓരോ സ്റ്റേഷൻ എന്നിട്ട് ഇവരിങ്ങനെ നടക്കും കുരിശൊക്കെ പിടിച്ച് നടന്ന് അപ്പൊ ശരിക്കും നടന്ന് ഓരോ സ്റ്റേഷനും ചെയ്തപ്പോൾ മൂത്തയാൾക്കും രണ്ടാമത്തെ ആൾക്കും ഇപ്പൊ സ്റ്റേഷൻസ് ഓഫ് ദ ക്രോസ് ഒക്കെ കാണാപ്പാടോ അവര് നൊയമ്പുകാലത്തെ ആഴ്ചയിൽ ഒരിക്കലും ആ നൊയമ്പുകാലത്തെ ആഴ്ചയിൽ ഒരിക്കലും എല്ലാ ആഴ്ചയിലൊരിക്കും അവര് ചെയ്യും മൂന്ന് പേരും വേണ്ടിയുള്ള മൂന്നുപേരും ഉണ്ട് മനോഹരമായി വെബ്സൈറ്റിലും യൂട്യൂബിലൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ എഴുതി അവർക്ക് വേണ്ടി പിള്ളേർ തന്നെ പാട്ട് പാടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്റെ ഈശോയാണ് നിങ്ങളുടെ ഈശോനിപ്പിക്കുന്നു പോകുന്നത് തന്നെ കേട്ടോ അതെ അപ്പോൾ അവർ വീട്ടിൽ എന്തെങ്കിലും കുസൃതി കാണിക്കോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ചെറിയ തെറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ ഡിസിപ്ലിൻ ചെയ്യുമ്പോഴും ഞാൻ ആദ്യം പറയുന്നത് ഞങ്ങളെക്കാളധികം ഈശോയ്ക്കാണ് വിഷമമായത് അപ്പൊ അത് ഈശോയോട് സോറി പറയും ഈശോനെ വിഷമിപ്പിക്കരുത് അപ്പൊ ഞങ്ങളും പറയും ഞങ്ങളും ബാഡ് ഹാബിറ്റ്സ് ഒക്കെ കാണിക്കുമ്പോ ഞങ്ങളും കൺഫഷന് പോയിട്ട് സോറി പറയുന്നുണ്ട് അപ്പൊ നിങ്ങളും സോറി പറയണം ഈശോയുടെ കൊടുത്തു അതെ അപ്പൊ അങ്ങനെ ഓരോ കാര്യവും ഈശോയെ ചുറ്റിപ്പറ്റി ചെയ്യാനായിട്ടാണ് ഞങ്ങൾക്ക് ഒരു പേരൻറ്റ്സ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം ക്രെഡിബിലിറ്റി ധൈര്യം വേണം കാര്യം അവരുടെ അടുത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നമുക്ക് എല്ലാവരും അപ്പം മിസ്റ്റേക്ക് പറ്റും എന്നുള്ളതല്ല ഇത് നമ്മളത് റിയലൈസ് ചെയ്യുകയും നമ്മൾ ക്ഷമാവണം നടത്തുകയും തിരിച്ച് നമ്മൾ ലൈഫിലേക്ക് വരികയും ചെയ്യും ഒരു മെസ്സേജ് ആണ് ചില സമയത്ത് നമ്മളെ പറഞ്ഞ അനാവശ്യമായി രക്ഷപ്പെട്ട അവരോടും ചിലപ്പോൾ അപ്പന്മാരൊക്കെ അവള് നമിക്കുന്നു കേട്ടോ അല്ല തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അപ്പമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എനിക്ക് തെറ്റുപരില്ല ആ സൂപ്പർ ഹ്യൂമൻ എന്ന രീതിയിലൊക്കെയാണല്ലോ പലപ്പോഴും അപ്പന്മാരൊക്കെ മക്കളെ അവർ ഇമ്പോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും മക്കള് റിയക്റ്റീവ് ആണ് പെട്ടെന്ന് പ്രത്യേകിച്ച് ഈ ടീൻ ഏജിലേക്കുള്ള ആമ്പിളൊക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കൊരു കാര്യം അപ്പനൊക്കെ അതുപോലെ തന്നെ അവരോട് പെരുമാറാതെ തോന്നുന്നുള്ളൂ ഈ നമ്മൾ പണ്ട്

ഞാൻ നമ്മുടെ വീട്ടിൽ അത് എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാന്ന് ചിന്തിച്ചു അപ്പം മണിയൊക്കെ കൊടുത്താൽ ചിലപ്പോൾ വായിരി ഒരു ടെൻഡൻസി ഒക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ പേപ്പർ കൊണ്ട് ഒരു റിങ് പോലെ ഉണ്ടാക്കി അതിന് പേരിട്ടു ജീസസ് ലവ് റിങ്സ് എന്ന് പേരിട്ടു എന്നിട്ട് ഈശോയ്ക്ക് വേണ്ടി ഓരോ ത്യാഗം ചെയ്യുമ്പോഴും ആ റിംഗ് അവര് ചരടിയിൽ കുറക്കണം ആ അപ്പൊ ഈ നോയമ്പ് കാലത്താണ് ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തത് ഈസ്റ്റർ ആകുമ്പോൾ ഓരോരുത്തരും അവരുടെ ചെയിൻ ആ ഒരു ചെയിൻ കൊണ്ട് ഈശോയ്ക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്തു ഈസ്റ്റർ ഈസ്റ്റർ ഞങ്ങൾ രാവിലെ എല്ലാവരും അത് ഈശോയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാര പ്രാർത്ഥിച്ചിട്ടാണ് ഈശോയ്ക്കുള്ള ഗിഫ്റ്റ് പ്രാർത്ഥിച്ചിട്ടാണ് നോമ്പ് നോമ്പ് പിടിയത് അപ്പം നോമ്പു കൊള്ളാം ഞങ്ങളുടെ ക്രിസ്മസും അങ്ങനെ തന്നെയാണ് ക്രിസ്മസ് ഒരു ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഓരോ ദിവസവും സുഹൃത ജപങ്ങളും ഒരു കളറിംഗ് ഉണ്ട് കളറിംഗ് ആണെങ്കിലും അപ്പോ ഒരു ഈശോക്ക് ഉണ്ണീശോയ്ക്ക് ഒരു ടോയ് ഒരു ദിവസത്തെ ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കളർ ചെയ്യാനാണല്ലോ ഇൻട്രസ്റ്റ് വരാം അപ്പൊ ടോയ്യുടെ ഒരു ടെഡി ബേറിന്റെ പടമൊക്കെ വെച്ച് പിന്നെ ഇത്രയും സുഹൃത ജപങ്ങളും ഒരു ചെറിയ സാക്രിഫൈസോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ ഗിഫ്റ്റ് നമ്മൾ ഉണ്ണീശോയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു

അതിന്റെ ഇടയ്ക്ക് നമ്മൾ നമ്മളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്നുള്ളതാണ് ഇടയിലൂടെ ചിലപ്പോൾ പറയും ഇങ്ങനെ ഓടി നടക്കാൻ പാടില്ല ശരിക്കും നീ അത് അതിന്റെ ഒരു നമ്പർ കൂടുതല ചില സമയങ്ങളിൽ ഓട്ടം തന്നെയാവും അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും പക്ഷെ അല്ല അപ്പൊ അത് അവർക്ക് കാര്യം മനസ്സിലാവും അങ്ങനെ കുരിശ് വരയ്ക്കുമ്പോഴാണെങ്കിലും പിന്നെ ഇവരെ കൊണ്ടൊക്കെ ഈ ഈ വായിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ചെറിയവൻ ബൈബിൾ എടുത്തുകൊണ്ട് തരും എടുത്തു കൊടുക്കുന്ന ആരും ബൈബിൾ വായിക്കണം അപ്പൊ ആ ആൾ തന്നെ ബൈബിൾ അങ്ങ് വായിക്കും അപ്പൊ ഞാൻ വായിക്കുന്നില്ല വായിക്കുന്നില്ലെന്നാരും പറയത്തില്ല അപ്പൊന്നെങ്കിൽ എന്റെ അടുത്ത് കണ്ടു തരും അല്ലെങ്കിൽ ടിൻറ്റു അടുത്ത് ആയിരിക്കും കൊണ്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ മൂത്ത ആളെ കൊണ്ടു കൊടുക്കുക അപ്പൊ അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്ത് അങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മൾ ബൈബിളും ബൈബിളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ പേർക്കും അവരുടെ ലെവലിലുള്ള മൂന്ന് ബൈബിൾ ഉണ്ട് എല്ലാവർക്കും ബൈബിൾ വായിക്കണം അപ്പം മൂത്ത ആള് മുതല് ഇളയാൾ വരെ എല്ലാവരും അവരവരുടെ ബൈബിളിൽ നിന്ന് ഒരു മെസ്സേജ് വായിക്കും എലയെ കൊച്ചിട്ട് എന്താണ് പ്രായം ഉണ്ട് എളയെ നാല് വയസ്സുള്ളു വായിക്കും അവൾക്ക് വായിക്കാറില്ല അവൾ എന്താ ചെയ്യുന്ന മൂത്ത ചേച്ചിമാരിൽ ആരെങ്കിലും ഒരാള് അവളുടെ ബൈബിൾ എടുത്തിട്ട് വായിച്ചു കൊടുക്കും അവൾ റിപ്പീറ്റ് ചെയ്യും ഞാൻ എന്റെ ബൈബിൾ വായിച്ചു അപ്പൊ ഇതൊരു നല്ലൊരു പോയിന്റ് കൂടിയാണ് എല്ലാവർക്കും ഉള്ളത് കുഞ്ഞുങ്ങൾക്ക് ഒരു ബൈബിൾ പഠിച്ചു കൊടുക്കുക ഇതിനു ഇതിനുമുമ്പ് നേരത്തെ വന്നൊരു ഫാമിലി പങ്കുവെച്ച അവർക്കൊന്നുണ്ട് അവര് തീരെ പൊടി കുഞ്ഞുങ്ങളുണ്ട് അവർക്കുള്ള ബൈബിള് രൂപത്തങ്ങി വെച്ചിട്ടുണ്ട് കാണിച്ചു വെച്ചു നിനക്കുള്ള ബൈബിളാണ് വായിക്കാൻ സമയം എടുത്ത് തരും ബാക്കി എല്ലാവർക്കും ബൈബിളുണ്ട് എന്നിട്ട് അവർ പറയുകയാണ് അവർ മകൻ ആദ്യമായിട്ട് വായിച്ച് പഠിച്ചത് മാർക്കിൻ്റെ സുശേഷായിരുന്നു മാർക്കിൻ്റെ സുശേഷി മുഴുവൻ വരയും കൂറിയും കീറിപ്പറഞ്ഞേക്ക് പോയി വേറെ ആർക്കും വായിക്കാൻ പറ്റില്ല ആറും കൊച്ചു വരച്ചും അടി വരച്ചും മേളി വരച്ചും ഗുത്തി വരച്ചും മുഴുവൻ പഠിച്ചു പഠിച്ച് ബൈബിൾ കീറി നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോഴും ബൈബിളും പൊടിയൊക്കെ പിടിച്ച് കീറി തുറക്കണ തുറക്കണമെങ്കിൽ നമ്മൾ കീറണം ആ അവസ്ഥയാണ് തുടർന്നുള്ളത് ഡിസ്ട്രാക്റ്റഡ് ആവും ചില സമയത്ത് അപ്പൊ ഞങ്ങൾ പറയും ആ ഇന്ന് നമുക്കൊന്നൊരു ആക്ഷൻ സോങ്ങ് ചെയ്യാം അപ്പം അത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അവരെല്ലാവരും സ്കൂളിൽ പഠിച്ച ആക്ഷൻ സോങ്ങ് അല്ലെങ്കിൽ വീട്ടിലെല്ലാം ഒരു സ്പിരിച്വൽ ആക്ഷൻ സോങ് അവർ കളിച്ച് അപ്പം പിന്നെ തിരിച്ച് പ്രാർത്ഥനയിലേക്ക് കുറച്ച് നേരം അധികം നീട്ടില്ല അവർ ഈവനിങ് പ്രയർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് സാധനത്തിലേക്കും മാണം അല്ലാതെ ഒരു ടിപ്പിക്കൽ സാധനത്തേക്ക് പോകുമ്പോഴത്തേനുള്ളൂ ആ ഒരു സെവൻ തേർട്ടി അല്ലെങ്കിൽ എയ്റ്റ് മണി നമ്മളെ വെച്ച സമയത്ത് ഓഫ് എന്നാൽ എൻ്റെ ചെറുപ്പം നമ്മൾ പലപ്പോഴും അങ്ങനെ നമുക്ക് എന്റെ ഒക്കെ ചെറുപ്പം എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് ആയിട്ടില്ല ഇന്ന് ഇന്ന് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അപ്പം അങ്ങനത്തെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമ്മളെ ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആകും പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് സീറ്റ് ടീച്ചർ സീറ്റ് ടീച്ചറോട് ഷെയർ അവർക്കുന്നുണ്ട് മനോഹരമായിട്ട് അവർ വീട്ടിലെ കൊന്ത ഭയങ്കര ചിലപ്പോൾ കൊന്ത ഒരണ്ട് മണിക്കൂർ ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളും ആറ് നാല് പിന്നെ ഒന്ന് പൊടിക്കുഞ്ഞൊക്കെയാണ് എല്ലാം ഹൈ ഇൻവോൾവ്മെൻറ്റ് ആദ്യം പറഞ്ഞ ആക്ഷൻസ് ഒക്കെ കളിച്ച് തുടങ്ങും അപ്പോൾ പിള്ളേർ തന്നെ ആദ്യം വന്നൊരു സീനൊരിക്കലാണ് തിരിയൊക്കെ തെളിച്ച് പൂവൊക്കെ വെച്ചെല്ലാം റെഡിയാക്കി ആദ്യം ഭയങ്കര ആക്ഷൻസ് ഒക്കെ അമ്മയായ അപ്പനൊക്കെ നോക്കിയിരിക്കും അപ്പം അതൊക്കെ കൊന്ത തുടങ്ങും ഒരു കൊന്ത കഴിഞ്ഞിട്ട് വീണ്ടൊരു പാട്ട് ഒരു രഹസ്യം കഴിഞ്ഞൊരു പാട്ട് അത് കഴിഞ്ഞിട്ട് ചില ദിവസമൊക്കെ പറഞ്ഞ് ഇവരെ പുറത്തിറങ്ങി പോകും മുറ്റത്തിറങ്ങി മുറ്റത്ത് കൂടി ഒരു ജെറീകോ കൊന്ത ജെറീകോ പ്രയർ അല്ലെങ്കിൽ അവർ അവർ അവരെ സ്ഥലം വെച്ച് തണുപ്പുള്ള സ്ഥലം അപ്പൊ ചിലപ്പോൾ അവർ പുറത്തൊരു തീയൊക്കെ കൂട്ടി അതിന് ചുറ്റുവരുന്നൊരു ചവമാല ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് എത്രമാത്രം മാതാപിതാക്കൾ ഇതിനെ പറ്റി ബോധവാന്മാരാകുന്നു മക്കൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ മോർ ദാൻ കമ്പൽ ചെയ്ത് ഇടിച്ച് കുത്തിച്ചേക്കുന്ന പിള്ളേർ അത് സ്വന്തമാക്കി സ്വന്തമാക്കി പഠിച്ചുകൊണ്ട് വരും ഇനി ഇതുപോലത്തെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ പിന്നെ ഒരു ഒരു കാര്യം മനസ്സിലാക്കിയത് ചിലപ്പോൾ മുതൽ അവർക്ക് ചെറിയ ട്രെയിനിങ് കൊടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അവർ പിക്കപ്പ് ചെയ്യും ഇപ്പൊ നമ്മൾ നോയമ്പ് നോക്കുന്നതിന് അവർക്ക് ചെയ്യാൻ പറ്റും ചെറിയ കാര്യങ്ങൾ അപ്പൊ അവര് തന്നെ പറഞ്ഞു ആ ഞങ്ങള് മിഠായി ഉപേക്ഷിക്കാം പിന്നെ കാർട്ടൂണും സിനിമയും ഉപേക്ഷിക്കാം അവര് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യണം സ്വയം പായതുകൊണ്ട് ചെയ്യാൻ അങ്ങനെയല്ല പറയുന്നത് ഇതിനേക്കാളും ഇഷ്ടം എനിക്ക് ഈശോയോടാണ് കാർട്ടൂണേക്കാൾ ഇഷ്ടം എനിക്ക് ഈശോയോടാണ് അപ്പൊ ഞാൻ ഈ കാർട്ടൂൺ കാണുന്നില്ല മിഠായേക്കാളും ഇഷ്ടം എനിക്ക് ഈശോയോടാണ് അതുകൊണ്ട് ഞാൻ മിഠായി കഴിക്കുന്നില്ല അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് മിഠായി കിട്ടുമ്പോ മൂത്തയാള് പറയും എനിക്ക് ഇതിന്റെ ഇഷ്ടം ഈശോയോടെ ഞാൻ കഴിക്കുന്നില്ല ഞാൻ ഒരു മുപ്പത് നാപ്പത് പ്രാവശ്യമെങ്കിലും ഫേസ്ബുക്ക് ചെക്ക് ചെയ്യുന്നതാണ് ആ മൊബൈലിൽ ഡെയിലി ഞാൻ ആ നോമ്പിന് ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ ഫേസ്ബുക്ക് അൺഇൻസ്റ്റോൾ ചെയ്തോളാം ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഞാൻ എന്റെ നോമ്പിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ നാച്ചുറലി ഞാൻ പറയും അപ്പൊ ഇനി അത് ഇത് കുറെ നാളത്തെ നമ്മൾ ചെയ്തില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നു പറയുമ്പോഴത്തേനും ഈ നോമ്പെന്ന് പറയുന്നത് ഇറച്ചി മീൻ മാത്രം മാറ്റി മാറ്റിവെക്കാന്നുള്ള ഒരു കാര്യമല്ല ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ശോയപതി മാറ്റി വെക്കാന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ നോമ്പ് വരുന്നത് അപ്പം പിള്ളേരെ അങ്ങനെ നമ്മൾ ഈ ട്രെയിൻ ചെയ്യുമ്പോഴത്തേനും അപ്പം ഈ ഇതുപോലെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന ഒരു കൊച്ചാണെങ്കിലും അവരോട് പറയാം നീ ഒരു നാല്പത് ദിവസം തന്നെ മാറ്റി വെക്കാം അപ്പോൾ അത് ഈശോയ്ക്ക് കൂടി നീ മാറ്റി വെക്കാം പക്ഷേ നാല്പത് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ

ചെറിയ ഇത് ചെയ്യാൻ പറ്റും കാർട്ടൂണും അല്ലെങ്കിൽ കാണാതിരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ കാർട്ടൂൺസിൻ്റെയും ഇതിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നോയമ്പ് കാലത്ത് ഇങ്ങനെ കാർട്ടൂൺസ് ഒക്കെ നോയമ്പ് എടുക്കുക ഈശോയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മൂത്ത മകള് സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്ന ടീച്ചർ ഡിജി ബോർഡിൽ ഇങ്ങനെ കാർട്ടൂൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വെച്ചു ഫ്രീ കൊടുക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാനിന്ന് ഫുൾ ടൈം ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കിടക്കുവായിരുന്നു കാരണം നമ്മള് കാണില്ലെന്ന് പ്രോമിസ് ചെയ്തതല്ലേ ഈശോയോട് കുട്ടിയാണ് അന്ന് അവൾക്ക് ആറ് വയസ്സൊക്കെ ഉള്ളു കാലത്തൊക്കെ നമ്മൾ പ്രലോഭനങ്ങൾ വിജയം കഷ്ടപ്പെടുമ്പോൾ ഒമ്പത് വയസ്സും പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ അപ്പൊ അവള് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഞാൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു കിടന്നു അപ്പൊ ഞാൻ കണ്ടില്ല എന്നൊക്കെ വന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മൾ കൊടുക്കുന്നതിന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഈ വചനം ഈശോടെ ഏറ്റവും അടുപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് ദൈവവചനം പറഞ്ഞു കൊടുക്കുക അപ്പൊ ഞങ്ങള് വീട്ടിലൊരു ഷാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അമ്പത്തിയഞ്ച് വചനം ഇപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഓരോ ആഴ്ചയും ഓരോ വചനങ്ങൾ ഇവര് പഠിക്കണം അപ്പോ മൂത്തവള് ഒരു നാല്പത് വചനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു മൂത്തയാള് അപ്പോ നമ്മള് അതൊക്കെ നമ്മുടെ എഫേർട്ട് ഉണ്ട് അതിനകത്ത് നമ്മള് എഴുതണം ഒട്ടിച്ചു വെച്ച് നമ്മൾ ഓരോ ആഴ്ച അവർ അവര് ഓർമിപ്പിക്കണം അപ്പൻറെ എഫേർട്ടും ശക്തി വിജയം പിന്നെ കുർബാന കഴിയുമ്പോൾ കുർബാന ജലി അച്ഛൻ്റെ അടുത്ത് ചെന്ന് ബ്ലസ്സിങ് വാങ്ങിക്കാനായിട്ട് എല്ലാ പ്രാവശ്യവും കുർബാന കഴിയുമ്പോൾ അവർ ഓടി ചെന്ന് അച്ഛൻ്റെ അടുത്ത് അപ്പം അവർക്ക് തന്നെ അറിയാം അച്ഛൻ്റെ അടുത്ത് ചെന്ന് ബ്ലസ്സിങ് ചോദിച്ച് വാങ്ങിക്കാനായിട്ട് അവർക്കറിയാം അപ്പോൾ എല്ലാ ദിവസവും ചെയ്യും അപ്പം അതിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും കാണാനുണ്ട് പലപ്പോഴും അവരുടെ ചില വാശികളും ചില പേടികളൊക്കെ മാറിപ്പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നു ഇതിന് ഞാനും സാക്ഷിയാണ് കേട്ടോ ഇന്ന് രാവിലെ ഇന്ന് ഈ ഷൂട്ടിങ്ങിന് വേണ്ടി മുമ്പുള്ള കുർബാനക്ക് ഞാൻ കുർബാനായി കഴിഞ്ഞ് വന്നിട്ട് കുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടു തുടങ്ങുമ്പോൾ മുമ്പിൽ ഒരാൾ നിന്നിട്ട് ഫാദർ ബ്ലസ് മീ ഞാൻ വിചാരിച്ചു താരാത്ത് അപ്പോൾ ഇവരുടെ മൂത്ത വെച്ച ആൾ മൂത്ത വെച്ച് വന്നിട്ട് ഞാനിപ്പോൾ തൊട്ടടുത്താൾ ആ ലൈൻ അയാൾ ഒരുപാട് ക്യൂവിൽ അടുത്താൾ വന്നു ഫാദർ ബ്ലസ് മീ മൂന്ന് പേരും ക്യൂ ആയിട്ട് വന്ന് ബ്ലസ്സിങ് പേടിച്ചിട്ട് പോയി അത് തന്നെ വളരെ ഒരു പുരോഗതി സംബന്ധിച്ച സന്തോഷമുള്ള കാര്യം എന്നറിയാവോ നമ്മുടെ അടുത്ത തല ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെടുന്ന ശീലങ്ങളൊക്കെയാണ് ഇത്ര എഫേർട്ട് എടുത്ത് മാതാപിതാക്കൾ പഠിപ്പിക്കുന്നത് ഒരു കുറേ കാര്യങ്ങൾ ഇതുപോലെ പറയാറുണ്ട് പക്ഷേ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നിർത്തുകയാണ് ഇവരൊന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യം പ്രത്യേകിച്ച് ജവമാര ജൊല്ലി പഠിപ്പിക്കാനായിട്ടും കുരിശിൻ്റെ ഉള്ളിൽ പഠിപ്പിക്കാനായിട്ടും വചനം പഠിപ്പിക്കാനായിട്ടൊക്കെ ഇവരുടെ അടുത്ത എഫേർട്ടുകൾ അല്ലെങ്കിൽ നമ്മളെ ഇൻവോൾവ്മെൻറ്റിലൂടെ കാര്യങ്ങൾ ഞാനൊരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഞാൻ കണ്ട ഒരു വളരെ വ്യത്യസ്തമായ ഒരു വീട് ആ വീട്ടിലെ ഓരോ മുറികൾക്കും ഓരോ പേരുണ്ട് ഇപ്പോൾ നമ്മുടെ റൂമുകൾക്കൊന്നും പേരില്ലല്ലോ ഒരു മുറി വിശുദ്ധ പത്രോസ് അടുത്ത ജെറൂസലേം ഓരോ മുറികൾക്കും പേരിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ മുറിയിലേക്ക് പോകുമ്പോൾ ആ വിശുദ്ധത്തിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ആ ഒരു വിശുദ്ധ സ്ഥലത്തേക്കോ പോകുന്നു നമ്മുടെ സാധനം ധ്യാനകേന്ദ്രത്തിലൊക്കെ ഓരോ ഹോളിനും പേരിട്ടുണ്ട് ജെറുസലേം എന്നും താപോറിനൊക്കെ ഇത് തന്നെ ആ കുഞ്ഞുങ്ങളിൽ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇത് കർത്താവിൻ്റെ ഇടമാണ് ഈ വീട് കർത്താവിൻ്റെ വീടാണ് നമ്മൾ കയറിപ്പോകുന്ന സ്വർഗത്തിലേക്കാണ് ആയിരിക്കുന്ന ആ വിശുദ്ധിൻ്റെ കൂടെയാണ് നമ്മൾ ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങളല്ല ഇതിലേക്കാണ് ചൂണ്ടുന്നത് മക്കൾ വിശുദ്ധരായി വളരട്ടെ അതിനുവേണ്ടി അപ്പനും അമ്മയും കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് കുറച്ച് സമയം ചെലവഴിച്ച് ബാല്യത്തിലെ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിനേക്കാളും ജീവിതത്തിലൂടെയും മാതൃകയിലൂടെയും അവരെ ഇൻവോൾവ് ചെയ്ത് വിശുദ്ധരാകട്ടെ നമ്മുടെ മക്കളെല്ലാവരും വിശുദ്ധരായി തീരട്ടെ നമുക്കൊന്ന് ചേർന്ന് ആ വിശുദ്ധ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബം മുഴുവൻ ഈശോ ത്രിഹൃതത്തിന് മുമ്പിലേക്ക് ചേർന്ന് നിൽക്കട്ടെ ഈശോ തിരിഹൃതമേ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തെ എന്നാൽ നീ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഏറ്റവും വലിയ അത്ഭുതമായ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ തന്നെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ആ തിരുഹൃദയത്തിൻ്റെ ചൂടിൽ ഞങ്ങളുടെ മക്കൾ എന്നും വളർന്നു വരട്ടെ ആ വിശുദ്ധ കാപ്പയുടെ ആ വിശുദ്ധിയുടെ മണം ഞങ്ങളുടെ മക്കളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിന്റെ ആ സ്നേഹത്തിൻ്റെ ചൂടിലും തണലിലും മാത്രം ഞങ്ങളെ വളർന്നു ഞങ്ങളുടെ മക്കൾ വളർന്നു വരട്ടെ കുഞ്ഞുങ്ങളെ തടയരുത് അവരെൻ്റെ അടുക്കളേക്ക് വരട്ടെ എന്ന് പറഞ്ഞ അങ്ങയുടെ വചനം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ നിമിഷം തന്നെ പൂർത്തീകരിക്കപ്പെടട്ടെ ഞങ്ങളുടെ മക്കൾ എപ്പോഴും നിന്റെ അടുക്കളേക്ക് ഓടി വരട്ടെ വിഷയം അതിനു മാതാപിതാക്കളായി ഞങ്ങളെ സഹായിക്കണമേ ഓരോ നിമിഷവും ബോധപൂർവ്വം അതിനുവേണ്ടി ശ്രമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനു മുമ്പായി ഞങ്ങൾ നിന്റെ അടുക്കളിലേക്ക് എപ്പോഴും ഓടി വരാൻ നിന്റെ തണലിൽ ചേർന്നിരിക്കുവാനുള്ള വിവേകവും വിശുദ്ധിയും താല്പര്യവും തീഷ്ണതയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ സ്വർഗോന്മുഖമാക്കി തീർക്കുവാനുള്ള ശക്തി നൽകണമേ നസ്രത്തിലെ വിശുദ്ധ കുടുംബം പോലെ യുസേപ്പും മേരിയും ഉണ്ടായിരുന്ന കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെയും തിരു കുടുംബമാക്കി മാറ്റണമേ നമുക്കൊന്നു ചേർന്ന് ഈശോമിശയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും വിശ്വമിശിഖായ്ക്ക് ശ്രദ്ധീകരിക്കട്ടെ ഇവിടെ ഒരു സാധിക്കുമെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും മക്കളെയൊക്കെ ഒന്ന് കെട്ടിപ്പിച്ച് ഒരു വിശുദ്ധ ചിമ്പനം കൊടുത്ത് അവരൊന്ന് ആശീർവദിക്കും അമ്മയും